നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും ഉള്ളതാണോ, അതോ യാഥാർത്ഥ്യത്തിന്റെ വെറും നിഴലുകൾ മാത്രമാണോ? പ്രശസ്തനായിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫർ പ്ലേറ്റോയുടെ ദി റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ വിവരിക്കുന്നുണ്ട്. സൂര്യവെളിച്ചം എത്താത്ത ഒരു വലിയ ഗുഹയിൽ ജനിച്ചു വളരുന്ന കുറച്ച് മനുഷ്യർ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അവർക്ക് പുറകിലായി സദാ കത്തിക്കൊണ്ടിരിക്കുന്ന തീജ്വാലകൾ മറഞ്ഞു നിന്നുകൊണ്ട് കുറച്ച് ആളുകൾ അവർക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പാവക്കൂത്തുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗുഹയുടെ ഭിത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഈ നിഴലുകൾ മാത്രം കണ്ട് ജീവിക്കുന്ന ആ മനുഷ്യർ ഈ നിഴലുകളെ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സൂര്യന്റെ വെളിച്ചം അവന്റെ കണ്ണുകൾക്ക് താങ്ങാനാകുമായിരുന്നില്ല. പതിയെ അവൻ കണ്ണു തുറന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടു. യഥാർത്ഥ പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടു, നിറങ്ങൾ കണ്ടു, ചൂടും തണുപ്പും കാറ്റും മഴയും ഒക്കെ അനുഭവിച്ചു. താൻ ഇത്രയും നാൾ ഒരു തടവറയിലായിരുന്നുവെന്നും ആരൊക്കെയോ കാണിച്ചു തരുന്ന കാര്യങ്ങൾ സത്യമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിധിയായിരുന്നുവെന്നും അവൻ തിരിച്ചറിഞ്ഞു. തന്റെ കൂടെയുള്ളവരെയും ആ തടവറയിൽ നിന്ന് പുറം ലോകത്തേക്ക് എത്തിക്കാൻ അവൻ തീരുമാനിക്കുന്നു. തിരിച്ച് ഗുഹയിലേക്ക് എത്തുമ്പോൾ അവന്റെ കണ്ണുകൾക്ക് ആ അന്ധകാരത്തിൽ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അവന്റെ പഴയകാല യാഥാർത്ഥ്യങ്ങളായിരുന്ന ആ നിഴലുകൾ അവന്റെ കണ്ണുകൾ കൊണ്ട് പിന്നീട് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പുറത്തുപോയി വന്നതുകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചത് എന്ന് കൂടെയുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും ഇതല്ല, പുറംലോകമാണ് യാഥാർത്ഥ്യം എന്നവൻ വാദിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തോന്നൽ മാത്രമാണ് മറ്റുള്ളവർക്കുണ്ടായത്. ആരും ഒരിക്കലും അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടായില്ല. പുറത്തേക്ക് ആരും വന്നതുമില്ല. പ്ലേറ്റോയുടെ ഈ ഫിലോസഫിക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. മതവും രാഷ്ട്രീയവും നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ ആ ഗുഹയിലെ മനുഷ്യരെ പോലെ നമ്മളും യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കാൻ അനുവദിക്കാത്ത, പുറം ലോകം കാണിക്കാത്ത, ചോദ്യം ചെയ്യാനോ ചിന്തിക്കാനോ പോലും അനുവാദമില്ലാത്ത ചങ്ങലക്കിട്ട തടവുകാർ തന്നെയല്ലേ നമ്മളും? മതവും രാഷ്ട്രീയവും പഠിപ്പിച്ചതിൽ നിന്ന് പുറത്തേക്ക് വന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങളുടെ വാക്ക് ആരും കേൾക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ അവർ നിങ്ങളെ കൊന്നു കളഞ്ഞെന്നും വരും. രാഷ്ട്രീയവും മതവും മാത്രമല്ല, നിങ്ങളെ സ്വതന്ത്രരായി ചിന്തിക്കാൻ അനുവദിക്കാത്ത, സത്യമേത് മിഥ്യ ഏത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകാത്ത എന്തും നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നേതാക്കന്മാരെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ നടക്കുന്ന ആളുകൾ മതഗ്രന്ഥത്തിൽ എഴുതി വെക്കപ്പെട്ടതോ മതപണ്ഡിതന്മാർ സൃഷ്ടിക്കപ്പെട്ടതോ ആയ കപട സ്വർഗത്തിന് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്ന ആളുകളും ആതുര സേവനം എന്ന മിഥ്യയിൽ മതപരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളും മതം രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്ന ആളുകളുമെല്ലാം ഈ ഗുഹയിലെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. ഇന്നത്തെ ആളുകൾക്ക് രണ്ട് ജീവിതമുണ്ട്. ഒന്ന് യഥാർത്ഥ ജീവിതം, ഒന്ന് സോഷ്യൽ മീഡിയയിലെ ജീവിതം. രണ്ടും രണ്ട് തരത്തിലുള്ളവയാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. എന്നാലും ചില ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ ലൈഫ് യഥാർത്ഥമാണെന്ന് തോന്നുകയും അതിലുണ്ടാകുന്ന ദുഃഖവും നിരാശയും അവരെ തളർത്തുന്നതായിട്ടും ഇപ്പോൾ കാണുന്നുണ്ട്. എവിടെയൊക്കെയോ ഒരു അടിമപ്പെടൽ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ അടിമയല്ലേ? അവർ പറയുന്ന അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന കാര്യങ്ങൾ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാതെ നിങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളാറില്ലേ? ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയെ, നിങ്ങളുടെ മനസ്സിനെ എവിടെയും പണയം വയ്ക്കാതിരിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ വിദ്യാഭ്യാസവും വായനയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകളോടുള്ള തുറന്ന സംസാരവും നിങ്ങളെ സഹായിക്കും. കാണുന്നതും കേൾക്കുന്നതും എല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കണോ അതോ പുറം ലോകത്തേക്ക് വന്ന് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളെ തടവിലാക്കിയിരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന പാവക്കൂത്തുകളിലൂടെ അല്ല നിങ്ങൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതിനാദ്യം നിങ്ങൾ ഗുഹയ്ക്ക് പുറത്തേക്ക് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. Bye.